قال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم تنقل روبرت ويان ليس يوم إلا ويأتي على ابن آدم ويقول يلا دبسهم إلا دبسهم ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ആദം മക്കളോട് വിളിച്ചു പറയുമത്രേ, ആദം സന്തതികളോട് വിളിച്ചു പറയുമത്രേ, ഞാനിതാ നിനക്കൊരു പുതിയ ദിവസമാണ്, ഞാനിതാ നിന്നിലേക്ക് കടന്നു വരുന്നത് പുതിയ ദിവസമായിട്ടാണ്, തീർന്നില്ല തീർന്നില്ല. വൈനി അലമായ അമലു ഫിയ ഷഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്നതാകുന്ന സർവ കാര്യങ്ങളും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ്. വൈനി അലമായ അമലു ഫിയ ഷഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്നത് നീ നമസ്കരിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ടാണ്, നീ നമസ്കാരം നിലനിർത്തിക്കൊണ്ടാണ്, നീ നോമ്പുകൾ നോത്തുകൊണ്ടാണ്, നീ സക്കാത്ത് കൊടുത്തുകൊണ്ടാണ്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ടാണ്, നീ നിരാലംബര കവലമമായിക്കൊണ്ടാണ്, നീ നിരാശരർ കാശ്രിതനായിക്കൊണ്ടാണ്, നീ ഒരുപാട് സുകൃതങ്ങൾ ചെയ്തുകൊണ്ട് ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ആത്മീയതയുടെ വഴിത്താരയിലേക്ക് നന്മയുടെ വഴിത്താരയിലേക്ക് നടന്നവനാണ് എങ്കിൽ ആ നന്മയിലും ഞാൻ ഷഹീദാണ്. വൈനി അലമായ അമലു ഫിയ ഷഹീദ്, ഭീമാ ഉമ്മയുടെ ഉറൂസ് വന്നിട്ട് പോലും ആ ഉറൂസിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണോ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരെ വാൾപോസിടാൻ തയ്യാറുന്നവനാണോ, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ നിഷീദതയുടെ പലങ്കാരങ്ങളെ മാറ്റിമറിക്കുന്നവനാണോ, മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്നതാകുന്ന രാവുകളുമായി നീ തയ്യാറെടുക്കുന്നവനാണോ, അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് നിന്റെ കണ്ണുകളെ കൊണ്ടുപോകുന്നവനാണോ, അശ്ലീലമായ സംസാരം കേൾക്കുവാൻ വേണ്ടി തന്റെ കാമുകന്റെ ഭാഷണം കേൾക്കുവാൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് രാത്രിയുടെ ആമങ്ങളിലെ കാതുകളില് കടിപ്പിച്ചു വെച്ചവളാണോ, നേരം വെളുക്കുന്നവർ അന്യരാകുന്ന പരപുരുഷന്മാരുമായി മോശപ്പെട്ട സംസാരം നടത്തിയവനാണോ, നീ എന്നിൽ പ്രവർത്തിക്കുന്ന എന്ത് കാര്യം അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അതെല്ലാം ഞാൻ സാക്ഷിയാണ് ഞാൻ സാക്ഷിയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിനക്കെതിരായി ഞാൻ സാക്ഷിപത്രമായി നിലകൊള്ളുമേ എന്ന് ദിവസം ഓരോ ദിവസം മനുഷ്യനോട് പറയുന്നുണ്ടെന്ന് ഹബീബുന എല്ലാ ദിവസവും ആ ദിവസങ്ങൾ നമ്മളോട് പറയുന്ന കാര്യം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, തീർന്നില്ല തീർന്നില്ല. ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. بعد هذا اليوم الى يوم القيامه അല്ലയോ ആദമിന്റെ മക്കളെ, ആദമ സന്തതികളെ, അവിടെ മുസ്ലിം എന്നല്ല വിളിക്കുന്നത്, അവിടെ നിരീശ്വരവാദി എന്നല്ല വിളിക്കുന്നത്, എല്ലാവർക്കും സമമാണ്, എല്ലാ മനുഷ്യർക്കും സമമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും സമമാണ്. ആദം സന്തതികളെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആ ദിവസം വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ സൂര്യനങ്ങാടം അസ്തമിച്ചു കഴിഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കലണ്ടറിന്റെ ദിവസം തുടങ്ങുന്നത് മഗ്രിബ് മുതൽക്കാണ്. ഒരു ദിവസത്തിന്റെ മഗ്രിബ് മുതൽക്ക് അടുത്ത ദിവസത്തിന്റെ മഗ്രിബ് വരെയാണ്. ഇങ്ങനെയാണല്ലോ നമ്മുടെ ടൈം ടേബിൾ. ഏയ് ചന്ദ്രവർഷം നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്, മഗ്രിബ് മുതൽക്ക്. അതാണ് പിറകാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. റമദാനും പെരുന്നാളിനും ഒക്കെ പിറ ദർശനമാകാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്, കടപ്പുറത്ത് പോയി നോക്കി നിൽക്കുന്നത്. എന്തിനു വേണ്ടി? ചന്ദ്രവർഷ പ്രകാരം നമ്മുടെ ടൈം ടേബിൾ മുസ്ലിമീങ്ങൾ കണക്കാക്കുന്ന എങ്ങനെ ദിവസത്തെ? മഗരിബ് മുതൽക്ക് അടുത്ത ദിവസത്തിന്റെ മഗരിബ് വരെ, അതാണ് ദിവസം കണക്കാക്കുക, അതാണ് നമ്മുടെ ദിവസം. അതേസമയത്ത് പാശ്ചാത്യരുടെ ശൈലിയിൽ ഇംഗ്ലീഷ് മാസം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? രാത്രിയിൽ 12 മണി മുതൽ ഏകദേശം ഇപ്പൊ ആകാറായിട്ടുണ്ട്.
അങ്ങനെ പന്തൻ ഇന്നിപ്പോ 24 ഡേറ്റ് ആണ്. അവരുടെ ഡേറ്റിൽ 24-25 വരുന്നത് എങ്ങനെയാണ്? ഈ 12 മുതൽക്ക് അടുത്ത ദിവസം പിറ്റേ ദിവസം രാത്രി 12 മണി വരെ, അതാണ് തെയ്മ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായി കാഴ്ചപ്പാട് നൽകുന്നു ചന്ദ്രവർഷത്തിന്റെ വിഷയം വെച്ചിട്ട്. ഈ സൂര്യനങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ദിവസം അങ്ങ് കഴിഞ്ഞാൽ ഇനി ലോകാവസാനം വരെ എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, എന്നെ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ കിട്ടുകയില്ല. കിട്ടുവോ എന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ഇപ്പൊ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു സമയം, ഇത് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ് കനപ്പെട്ടതാണെന്ന് തിരിച്ചറിയപ്പോഴാണ് ഈ സമയം. ഇപ്പോൾ നമ്മൾ ഉച്ഛ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമുക്കിനി ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല. 24 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡേറ്റ് ആകട്ടെ, അറബി ഡേറ്റ് എടുത്തു നോക്കട്ടെ, ഈ ഒരു ഡേറ്റിന് നമ്മുടെ ജീവിതത്തിലേക്ക്, 2021 ഈ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരൂല, ഒരിക്കലും വരൂല. ഇനി അടുത്ത ദിവസം വേറൊരു പ്രഭാതമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയവും ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ദിവസങ്ങൾ വിളിച്ചു പറയുന്നത് വൈനി ഇദാ ഗുർബത്തി ശംസു ലം അർജിഇ ഇലൈക്കും ബഅദ ഹാദൽ യൗമി ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ഇനി ഒരിക്കലും എന്നെ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ കിട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, എന്ന ദിവസങ്ങൾ ഓരോ ആദം സന്തതികളുടെ അടുക്കൽ വന്ന് ഓരോ മക്കളോടും വിളിച്ചു പറയുന്നുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി നമ്മളോടൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ അശ്രദ്ധരൻ, നമ്മളൊക്കെ അശ്രദ്ധരൻ. അതുകൊണ്ട് ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ നിന്റെ ആയുസ്സിൽ നിന്ന് ഓരോ ഡേറ്റ് കൊഴിയുന്നു എന്ന് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്മയിലേക്ക് മുന്നേറിക്കോ. നിന്റെ നമസ്കാരം കൊണ്ട്, നിന്റെ നോമ്പ് കൊണ്ട്, നിന്റെ സക്കാത്ത് കൊണ്ട് നീ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വെച്ചോ. നിന്റെ പാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളെ സംരക്ഷിക്കാൻ നീ നിയ്യത്ത് വെച്ചോ. വിധവകൾക്ക് അത്താണിയായി വർത്തിക്കാൻ നീ നിയ്യത്ത് വെച്ചോ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അണുവിടെ ചലിക്കാതെ നിലകൊള്ളാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് നീ മുന്നേറിക്കോ. കാരണം നിനക്കിതാ നിന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.